പി കെ ശശിക്കെതിരെ ഗുരുതര പരാമർശവുമായി എം വി ഗോവിന്ദൻ. പി കെ ശശി ചെയ്തത് നീചമായ പ്രവൃത്തി, സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല, സി പി എം ജില്ലാ സെക്രട്ടറിയെ മദ്യക്കേസിലും സ്ത്രീപീഡന കേസിലും പ്രതിയാക്കാൻ ശ്രമിച്ചു, പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി മാത്രം ഉപയോഗിച്ചുവെന്നും ഇതിന്റെ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചുവെന്നും സി പി എം പാലക്കാട് മേഖലാ റിപ്പോർട്ടിംഗിൽ സെക്രട്ടറി പരാമർശിച്ചു. പി കെ ശശിക്കെതിരെ ഗുരുതര ആരോപണമാണ് സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി നടത്തുന്നത്. നേരത്തെ പാർട്ടിയുടെ സംരക്ഷണം തനിക്കുണ്ട് എന്ന ചിന്ത പി കെ ശശിക്കുണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. പക്ഷേ അത് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ്. സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ പി കെ ശശിക്കെതിരെ രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതീവ ഗുരുതരമായ കാര്യങ്ങളാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പി കെ ശശി ഇടപെട്ട് സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയെ സ്ത്രീപീഡന കേസിലടക്കം കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ള അതീവ ഗൗരവതരമായ പരാമർശം സി പി എമ്മിന്റെ പാലക്കാട് റിപ്പോർട്ടിംഗിൽ നടത്തിയതുള്ളൂ. വിനേഷ്, പി കെ ശശിയെ പാർട്ടി പൂർണ്ണമായും പിന്തള്ളുന്നു, പൂർണ്ണമായും തള്ളുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? രഞ്ജിത്ത്, തീർച്ചയായും അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം രൂക്ഷമായ ഒരു വിമർശനം തന്നെയാണ് ശശിക്കെതിരെ സി പി എമ്മിന്റെ പാലക്കാട് മേഖല റിപ്പോർട്ടിംഗിൽ ഉണ്ടായിട്ടുള്ളത്. അതായത് എം വി ഗോവിന്ദൻ വളരെ ഉറച്ച നിലപാട് തന്നെ സ്വീകരിച്ചിരിക്കുന്നു. പി കെ ശശി ചെയ്തത് വളരെ നീചമായ ഒരു പ്രവൃത്തിയാണെന്ന് പറയുന്നു. ഒപ്പം തന്നെ സാമ്പത്തിക ക്രമക്കേട് മാത്രമല്ല ശശിക്കെതിരെ ഉയർന്നിട്ടുള്ള ആരോപണം. ശശി സി പി എം ജില്ലാ സെക്രട്ടറിയെ കള്ളുകേസിലും അതേപോലെ തന്നെ സ്ത്രീപീഡന കേസിലും വരെ പ്രതിയാക്കാൻ ശ്രമിച്ചു എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇതിനായിട്ട് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു മാധ്യമ പ്രവർത്തകരുമായി ഗൂഢാലോചന നടത്തിക്കൊണ്ടാണ് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരിക്കുന്നത്. ഇതിന്റെ പൂർണ്ണമായ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചിട്ടുണ്ട് എന്നും മേഖല റിപ്പോർട്ടിംഗിൽ പറയുന്നു. ഒപ്പം തന്നെ പാർട്ടിയെ പണമുണ്ടാക്കാനുള്ള ഉപാധിയായി പി കെ ശശി ഉപയോഗിച്ചു എന്നും റിപ്പോർട്ടിംഗിൽ പറയുന്നുണ്ട്. ശശി മുതിർന്ന നേതാവായതുകൊണ്ട് ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് പുറത്താക്കാതെ നിർത്തിയിരിക്കുന്നത്. ഇല്ലെങ്കിൽ നിഷ്പ്രയാസം ശശിയെ പുറത്താക്കാൻ കഴിയും. വളരെ നമുക്കറിയാം ശശിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരവധി ക്രമക്കേടുകൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി പാലക്കാട് നിന്ന് പുറത്തു വന്നിട്ടുണ്ട്. അതായത് പി കെ ശശി ഒരു സഹകരണ സ്ഥാപനങ്ങളിലേക്ക് പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിവാദം, അതിനു മുമ്പ് നമുക്കറിയാം ഡിവൈഎഫ്ഐ നേതാവിനോടുള്ള ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശശിക്കെതിരെ പാർട്ടിക്കകത്ത് അന്വേഷണം ഉണ്ടായപ്പോഴും ശശിയെ സംരക്ഷിക്കുന്ന നിലപാട് പാർട്ടിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ തുടർച്ചയായി ശശിക്കെതിരെ പരാതികൾ ഉയരുകയും അതിലെല്ലാം തന്നെ വാസ്തവം ഉണ്ടെന്ന് കണ്ടെത്തുകയും ചെയ്തൊരു സാഹചര്യത്തിലാണ് എന്തായാലും സി പി എം പാലക്കാട് ഘടകം ഒപ്പം തന്നെ സംസ്ഥാന കമ്മിറ്റിയും ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും ശശിയെ ഏറെക്കുറെ എല്ലാ സ്ഥാനങ്ങളിൽ നിന്നും മാറ്റിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ജില്ലാ കമ്മിറ്റി അംഗമായിരുന്നു, ഇപ്പോൾ ബ്രാഞ്ചിലേക്ക്, പാർട്ടി ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തിയിട്ടുണ്ട്. ഇനി ഉള്ളത് സി ഐ ടിയുവിന്റെ ജില്ലാ അധ്യക്ഷ സ്ഥാനമാണ്. അതിൽ നിന്ന് പുറത്താക്കണം എന്നുള്ളൊരു നിലപാട് കൂടി ജില്ലാ സെക്രട്ടറിയേറ്റ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഒപ്പം തന്നെ കെ ടി ഡി സിയുടെ ചെയർമാൻ സ്ഥാനത്ത് തുടരുന്നുണ്ട്. അതിൽ നിന്ന് ശശിയെ എത്രയും പെട്ടെന്ന് പുറത്താക്കണം എന്ന് തന്നെയാണ് ജില്ലാ സെക്രട്ടറിയേറ്റ് സംസ്ഥാന കമ്മിറ്റിയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉടനെ ഉണ്ടാവും. അങ്ങനെ വന്നാൽ ശശിയും കൂട്ടരും പാർട്ടി വിട്ടേക്കും എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം. എന്തായാലും ഇങ്ങനെ അപമാനം കഴിച്ച് പാർട്ടിയിൽ നിൽക്കേണ്ട ആവശ്യമില്ല എന്നുള്ളൊരു നിലപാട് ശശിയും കൂട്ടരും സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉടൻ തന്നെ അത്തരത്തിലുള്ള നീക്കമുണ്ടാവും. ശശി കഴിഞ്ഞ ദിവസം ഇത് സംബന്ധിച്ചുള്ള രഹസ്യ യോഗങ്ങൾ വിളിച്ചിരുന്നു മണ്ണാർക്കാട് കേന്ദ്രീകരിച്ചുകൊണ്ട്. എന്തായാലും മറ്റേത് പാർട്ടിയിലേക്ക് പോകും, എന്താണ് എങ്ങനെയെന്നുള്ളത് പിന്നീട് തീരുമാനിച്ചാൽ തൽക്കാലം പാർട്ടി വിടാം എന്നുള്ളൊരു നിലപാടിലേക്ക് തന്നെ ശശി എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം. പി കെ ശശിക്കെതിരെ കൂടുതൽ നടപടികൾ ഉണ്ടാകും. ശശിയുടെ പ്രതികരണം കഴിഞ്ഞ ദിവസം ഒക്കെ വിനേഷ്, ശശി വളരെ കോൺഫിഡൻ്റ് ആയാണ് സംസാരിച്ചത്. ഇപ്പോൾ തൽക്കാലം ഈ അദ്ദേഹം ഇരിക്കുന്ന പദവിയിൽ നിന്ന് മാറേണ്ട സാഹചര്യമില്ല, ചില പിന്തുണകൾ അദ്ദേഹത്തിന് ലഭ്യമാകും എന്നുള്ള ആത്മവിശ്വാസമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതൊന്നും സംഭവിക്കുന്നില്ല എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണ്? ശശി ചെയ്ത പ്രവൃത്തിയുടെ ഗൗരവം അത് വളരെ വലുതാണ് എന്ന് പാർട്ടിക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതല്ലേ? രഞ്ജിത്ത്, അങ്ങനെ തന്നെ വേണം കരുതാൻ. കാരണം നമുക്കറിയാം വളരെ ഗുരുതരമായ ഒരു കേസായിരുന്നു ഡിവൈഎഫ്ഐ നേതാവിന് നേരെ ഉണ്ടായിരുന്ന ലൈംഗിക അതിക്രമവുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് അന്വേഷണ കമ്മീഷൻ അന്ന് എ കെ ബാലനും പി കെ ശ്രീമതിയും എല്ലാം തന്നെ ശശിയെ സംരക്ഷിക്കുന്ന ഒരു നിലപാടാണ് സ്വീകരിച്ചതെന്ന് പാർട്ടിക്ക് അകത്ത് തന്നെ വലിയ പ്രശ്നങ്ങളുണ്ടായി. മാത്രമല്ല കഴിഞ്ഞ, അതായത് ഇത്തവണയല്ല, അതിന്റെ മുമ്പത്തെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ എം ബി രാജേഷിനെ തോൽപ്പിക്കാൻ വേണ്ടി
ശശിയും കൂട്ടരും നീക്കങ്ങൾ നടത്തി. അവിടെ വലിയ തോതിൽ ഈ മണ്ണാർക്കാട് മേഖലയിൽ പാർട്ടി ബെൽറ്റുകളിൽ നിന്ന് വലിയ തോതിൽ വോട്ട് യു ഡി എഫിന് ലഭിച്ച് അടിയൊഴുക്കുണ്ടായി. ഇതിന്റെ പിന്നിൽ ശശിയാണ് എന്നുള്ള സി പി എം അങ്ങനെ ഒരു നിഗമനത്തിൽ കൂടി എത്തിച്ചേർന്നിരുന്നു. കാരണം ഈ ഡിവൈഎഫ്ഐ നേതാവിനോട് ലൈംഗിക അതിക്രമം കാണിച്ചതുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ശശിയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണമെന്ന ഉറച്ച നിലപാടായിരുന്നു മന്ത്രി എം വി രാജേഷിന്റെയും അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഭാര്യ സഹോദരനായ നിതിൻ കണിച്ചേരി ഉൾപ്പെടെ ആ ഒരു നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. ഇതാണ് എം വി രാജേഷിനെ തോൽപ്പിക്കാൻ ശശി നീക്കങ്ങൾ നടത്തി എന്നുള്ള കാര്യവും പാർട്ടിക്ക് ഇതിനെ സംബന്ധിച്ചുള്ള തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. എന്തായാലും തുടർച്ചയായി ശശി നടത്തിയിരിക്കുന്ന ഇപ്പോൾ ഈ ക്രമക്കേടാണെങ്കിൽ പോലും തുടർച്ചയായി, അതായത് സി പി എം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ, അതുപോലെ തന്നെ ലൈംഗിക അതിക്രമം, ഇങ്ങനെ നിരവധി കേസുകൾ ശശിയുടെ പേരിൽ വന്നു. പക്ഷേ ഏറ്റവും അവസാനം ഇപ്പോൾ മേഖലാ റിപ്പോർട്ടിംഗിൽ എം വി ഗോവിന്ദൻ പറയുന്ന ഒരു കാര്യം, സി പി എമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയായ ഈ എൻ സുരേഷ് ബാബുവിനെ മദ്യ കേസിലും അതുപോലെ തന്നെ പെണ്ണ് കേസിലും പെടുത്താനുള്ള ഒരു നീക്കം ശശിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട് എന്നുള്ള വളരെ ഗുരുതരമായ ഒരു ആരോപണം, അല്ലെങ്കിൽ ഗുരുതരമായ ഒരു കാര്യം തന്നെയാണ് മേഖലാ റിപ്പോർട്ടിംഗിൽ പറഞ്ഞിട്ടുള്ളത്. ഇത് കേവലം ഒരു ആരോപണമല്ല, മറിച്ച് ഇതിന് കൃത്യമായ തെളിവുകൾ പാർട്ടിക്ക് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലൊരു നടപടിയെന്നും മേഖലാ റിപ്പോർട്ടിംഗിൽ എം വി ഗോവിന്ദൻ പറയുന്നുണ്ട്. ശരി, എസ് സുരേഷ് കുമാറാണ് വിവരങ്ങൾ പങ്കുവച്ചത്.